ജോബിനസ് കൊട്ടാരത്തിൻ്റെ ജീവിത പ്രചോദാത്മക സമ്പൂർണ കൃതി ഒന്നും അസാധ്യമല്ല, കേരള ചരിത്രം എന്നീ രണ്ട് കൃതികളുടെ പുസ്തക പ്രകാശന ചടങ്ങ് ആരംഭിക്കാൻ പോവുകയാണ്. ഈ ചടങ്ങുകളിലേക്ക് സ്നേഹപൂർവം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നിവിടെ പുസ്തക പ്രകാശന ചടങ്ങിനായി എത്തിച്ചേർന്നിരിക്കുന്ന എഴുത്തുകാരനും വയലാർ അവാർഡ് ജേതാവും കേരള സ്റ്റേറ്റ് ഫുഡ് കമ്മീഷൻ ചെയർമാനുമായ ശ്രീ കെ വി മോഹൻകുമാർ സാറിനെ ഏക സ്നേഹത്തോടുകൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം എഴുത്തുകാരനും സംവിധായകനുമായ കേരള സ്റ്റേറ്റ് കൾച്ചറൽ ആക്ടിവിറ്റി വെൽഫെയർ ചെയർമാനുമായ ശ്രീ മധുപാൽ സാറിനെയും വളരെ സ്നേഹപൂർവം ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഒപ്പം ഡോക്ടർ സെബിനസ് കൊട്ടാരം സാറിനെയും ജോബിനസ് കൊട്ടാരം സാറിനെയും ഒപ്പം രചയിതാവായ കെ വി സുമിത്ര മാമിനെയും വളരെ സ്നേഹത്തോടുകൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദരണീയനായ പി സി തോമസ് സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സാറിനും വളരെ സ്നേഹത്തോടുകൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒരു മൗന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. കേരളീയം 2023 വളരെ അനുഗ്രഹീതമായ അഞ്ചാമതൊരു ദിനവും കൂടി ഇന്നിവിടെ സാധ്യമാകാൻ പോകുന്ന ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ സ്വാഗതം അറിയിക്കുന്നതിനായി രചയിതാവും മോട്ടിവേഷണൽ സ്പീക്കറുമായ ജോബിനസ് കൊട്ടാരം സാറിനെ വളരെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു. ഇന്ന് ഈ പുസ്തക പ്രകാശന ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്ന മുൻ കേന്ദ്രമന്ത്രിയും എഴുത്തുകാരനും ഏതാണ്ട് 20 വർഷക്കാലത്തോളം MBA യുമായിരുന്ന പി സി തോമസ് സാർ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യ അവാർഡുകളിലൊന്നായ വയലാർ അവാർഡ് ജേതാവും അറിയപ്പെടുന്ന എഴുത്തുകാരനുമായ കെ വി മോഹൻകുമാർ സാർ, നടനും സംവിധായകനും എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമൊക്കെയായ മധുപാൽ സാർ, ശ്രീ രാഹുൽ ഈശ്വർ, ഡോക്ടർ സെബിനസ് കൊട്ടാരം, ഡോക്ടർ കെ വി സുമിത്ര ഇന്ന് ഈ പുസ്തക പ്രകാശന വേദിയെ ധന്യമാക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ 50-ാമത്തെ പുസ്തകമാണ് ഇന്നിവിടെ പ്രകാശിതമാകുന്നത്. ഒപ്പം 25 പ്രചോദനാത്മക ഗ്രന്ഥങ്ങളുടെ സമാഹാരമായ ഒന്നും അസാധ്യമല്ല എന്ന പുസ്തകവും ഇന്നിവിടെ പ്രകാശിതമാവുകയാണ്. ഇന്ന് ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുക എന്നുള്ള കർത്തവ്യമാണ് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ളത്. ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് മുൻ കേന്ദ്രമന്ത്രിയും എഴുത്തുകാരനുമായ ശ്രീ പി സി തോമസ് സാറാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥ അടുത്ത കാലത്ത് പുറത്തിറങ്ങുകയും അത് വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിനപ്പുറം സാംസ്കാരിക മേഖലകളിലും സജീവമായ ഇടപെടലുകൾ നടത്തുന്ന വ്യക്തിത്വമാണ് പി സി തോമസ്. 20 വർഷം മുമ്പ് കോട്ടയത്ത് ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ എൻ്റെ ആദ്യത്തെ പുസ്തകം വ്യക്തിത്വ വികസനത്തിലൂടെ ജീവിത വിജയം എന്ന എൻ്റെ ആദ്യത്തെ പുസ്തകം പ്രകാശിപ്പിച്ചതും പി സി തോമസ് സാറായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നിറഞ്ഞ ഒരു കാര്യമാണ്. ആദ്യത്തെ പുസ്തകം പ്രകാശിപ്പിക്കുവാനും ഒപ്പം 50-ാമത്തെ പുസ്തകം പ്രകാശിപ്പിക്കുവാനും പി സി തോമസ് സാറിനെ തന്നെ ലഭിക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. കേരളത്തിൽ ഒരു ആമുഖം ആവശ്യമില്ലാത്ത നേതാവാണ് പി സി തോമസ് സാർ. കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന പി ടി ചാക്കോയുടെ മകൻ, ഭരണഘടനാ നിർവാഹക സമിതിയിൽ കേരളത്തിൽ നിന്നുള്ള അംഗമായിരുന്നു പി ടി ചാക്കോ. പി ടി ചക്കോയുടെ സീമന്തപുത്രൻ എന്ന രീതിയിൽ അദ്ദേഹം ഒട്ടനവധി സംഭാവനകളാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. എൻ്റെ രാഷ്ട്രീയ ഗുരു കൂടിയാണ് ബഹുമാനപ്പെട്ട പി സി തോമസ് സാർ. ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ തന്നെ സാറുമായിട്ട് വലിയ തോതിൽ സാറിനെ പലപ്പോഴും കാണുകയും സാറിനൊപ്പം പ്രവർത്തിക്കുവാനും ഒക്കെ ഒരു അവസരം ലഭിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ കൂടിയായ പി സി തോമസ് സാറിനെ ഇന്നത്തെ ഈ ചടങ്ങിലേക്ക്
ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കുവാനുള്ളത് ഇന്ന് ഇവിടെ പുസ്തക പ്രകാശന കർമ്മം നിർവഹിക്കുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന KV മോഹൻകുമാർ സാറിനെയാണ്. അദ്ദേഹം വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ചയാളാണ്. IAS ഉദ്യോഗസ്ഥനായെന്ന് ഒപ്പം വയലാർ അവാർഡ്, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വയലാർ അവാർഡ് അടക്കം നിരവധി അവാർഡുകൾ നേടിയ നോവലിസ്റ്റാണ്. സാറിനെ കുറിച്ചുള്ള എൻ്റെ ആദ്യത്തെ ഒരു ഓർമ്മ, സാർ പാലക്കാട് കളക്ടറായിരിക്കുമ്പോൾ ഒരിക്കൽ ഞാനൊരു ട്രെയിനിൽ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ഒരു ബാക്ക് പാക്കും ഒക്കെ പിടിച്ച് മുണ്ടുകൊടുത്ത് സാറ് ഡോറിൻ്റെ സൈഡിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. അന്ന് ഒരു കളക്ടർ പദവിയിലുള്ള ഒരാളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത്ര ലാളിത്യത്തോടു കൂടി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന എഴുത്തുകാരനും ബ്യൂറോക്രാറ്റുമൊക്കെയാണ് KV മോഹൻകുമാർ സാർ. ഇന്ന് കേരളത്തിലെ എഴുത്തുകാരുടെ മുൻനിരയിലേക്കാണ് അദ്ദേഹം കടന്നു വന്നിരിക്കുന്നത്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടുകൂടി ഇന്നത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കുവാനുള്ളത് മധുപാൽ സാറിനാണ്. അദ്ദേഹം എഴുത്തുകാരൻ എന്നുള്ള രീതിയിലും നടൻ സംവിധായകൻ എന്നുള്ള രീതിയിലും ഒക്കെ തന്നെ ശ്രദ്ധേയനായ വ്യക്തിത്വമാണ്. അദ്ദേഹം കൈരളി TV അവതരിപ്പിച്ച എഴുത്തുകാരുമായിട്ടുള്ള സംവാദ പരിപാടിയുമൊക്കെ വളരെ ശ്രദ്ധേയമായിരുന്നു. ഏറെ സ്നേഹത്തോടുകൂടി അദ്ദേഹത്തെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആക്ടിവിസ്റ്റ്, ടെലിവിഷൻ ഡിബേറ്റർ എന്നീ നിലകളിലൊക്കെ ശ്രദ്ധേയനായ വ്യക്തിത്വമാണ് ശ്രീ രാഹുൽ ഈശ്വർ. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൻ്റെ അലുമ്നിയാണ്. സ്പുട്നിക് റഷ്യ അടക്കമുള്ള മാധ്യമങ്ങൾ അദ്ദേഹവുമായിട്ടുള്ള ഇൻ്റർവ്യൂ സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. ശ്രീ രാഹുൽ ഈശ്വറിനെയും ഈ വേദിയിലേക്ക് സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യുവാനുള്ളത് രണ്ട് ദേശീയ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഡോക്ടർ സെബിനസ് കൊട്ടാരത്തെയാണ്. ഏതാണ്ട് 30 പുസ്തകങ്ങളുടെ രചയിതാവായ അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രശസ്ത കവയത്രിയായ ഡോക്ടർ KV സുമിത്ര ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മേഡത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്ന് എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ പ്രസംഗത്തിനായി മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന PC തോമസ് സാറിനെ വളരെ ആദരപൂർവം ക്ഷണിച്ചുകൊള്ളുന്നു. ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ ഈ പുസ്തകം പ്രകാശിപ്പിക്കുന്ന ശ്രീ KV മോഹൻകുമാർ, ഏറ്റവും പ്രിയങ്കരനായ സംവിധായകനും എഴുത്തുകാരനുമായ പ്രിയപ്പെട്ട ശ്രീ മധുപാൽ, നമുക്കെല്ലാവർക്കും സുപരിചിതനായ എന്നും ടെലിവിഷനിൽ കൂടി എല്ലാവർക്കിട്ടും നേരെ ആഞ്ഞടിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ രാഹുൽ ഈശ്വർ, നമ്മുടെ ജോബിൻ്റെ ചേട്ടൻ കൂടിയായ ഡോക്ടർ സെബിൻ S കൊട്ടാരം, പ്രിയപ്പെട്ട KV സുമിത്ര, സർവോപരി ഈ ഗ്രന്ഥം എഴുതിയ ഡോക്ടർ ജോബിൻ S കൊട്ടാരം, പ്രിയപ്പെട്ട മറ്റ് സുഹൃത്തുക്കളെ, സ്നേഹിതരെ, ഇവിടെ ഇങ്ങനെയൊരു പുസ്തകം കേരള ചരിത്രം എന്ന പേരിൽ ജോബിൻ തയ്യാറാക്കി ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യുന്നു എന്ന് കാണുമ്പോൾ ഏറെ സന്തോഷവും അഭിമാനവും തോന്നുകയാണ്. അദ്ദേഹത്തോട് സംസാരിച്ച കാര്യങ്ങളെല്ലാം ശരിയാണെങ്കിലും എന്നെ പരിചയപ്പെടുത്തിയതിൽ ഒരു തെറ്റ് ഉണ്ട്. അതെന്നെ പരിചയപ്പെടുത്തിയപ്പോൾ അദ്ദേഹം അറിയാതെ ഒരു എഴുത്തുകാരൻ എന്ന് പറഞ്ഞുപോയി. വക്കീൽപ്പണിയൊക്കെ നടത്തുമ്പോൾ ഒരുപാട് എഴുതിയിട്ടുണ്ട്, ചുമ്മാ ഈ സാക്ഷി വിസ്താരമൊക്കെ നടത്തുമ്പോൾ എന്നുള്ളതല്ലാതെ ഒരു പുസ്തകം എഴുതിയുള്ള പരിചയം എനിക്കില്ല. അത്രയൊക്കെ പറഞ്ഞപ്പോൾ ഒരു ചരിത്രം എന്നിലൂടെ എന്ന് പറഞ്ഞ് ഒരു പുസ്തകമായിട്ട് എഴുതിയതൊന്നുമല്ല, പറഞ്ഞ് വന്നപ്പോൾ അത് ഒരു പുസ്തക രൂപേണയായി മാറിയത് അല്ലെങ്കിൽ ആക്കിയത് അങ്ങ് പ്രസിദ്ധീകരിച്ചു എന്ന് മാത്രം. അതുകൊണ്ടായിരിക്കാം എഴുത്തുകാരൻ എന്ന് പറഞ്ഞത്. പക്ഷേ അതിലും എനിക്ക് സന്തോഷം തോന്നിയത് അദ്ദേഹം പറഞ്ഞു എൻ്റെ ആദ്യ പുസ്തകം റിലീസ് ചെയ്തത് PC തോമസ് ആണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഉടനെ പറഞ്ഞ 50 പുസ്തകവും അദ്ദേഹം വീണ്ടും ഇതാ പ്രകാശനം ചെയ്യുന്നു. അപ്പം ഞാൻ കണക്ക് കൂട്ടി നോക്കിയപ്പോൾ ഒരു പുസ്തകം എഴുതണമെങ്കിൽ ഒരു കൊല്ലമെങ്കിലും വേണം. അപ്പോൾ എനിക്ക് 50 അതിനിടയ്ക്ക് കൂടിയോ എന്ന് ഞെട്ടിപ്പോയി.
അപ്പോൾ സത്യത്തിൽ അങ്ങനെ നല്ല അനുഭവങ്ങളാണ് തുടക്കത്തിൽ തന്നെ. ഇങ്ങനെയൊരു പുസ്തകം അദ്ദേഹം എഴുതാനായിട്ട് തയ്യാറായപ്പോൾ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് വളരെ മികച്ച രീതിയിലുള്ള ഒരുപാട് സംഭാവനകളുണ്ട്. ഭാഷാ സാഹിത്യ പുരസ്കാരം അദ്ദേഹം നേടിയിട്ടുണ്ട്. അക്ഷരം സാഹിത്യ പുരസ്കാരം, മുട്ടത്തുവർക്കി സാഹിത്യ പുരസ്കാരം, മലയാള പുരസ്കാരം 1995, കലാഭവൻ മണി മെമ്മോറിയൽ അവാർഡ് എന്നിവയൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിലും മലയാളത്തിലും അദ്ദേഹം സുന്ദരമായി പുസ്തകങ്ങൾ എഴുതുന്നു. തന്നെയല്ല, സിവിൽ സർവീസ് പരിശീലനം നടക്കുന്നതിന് ആളുകളെ സമ്പന്നരാക്കുവാൻ വേണ്ടി അദ്ദേഹം സ്വന്തമായിട്ട് ഒരു അക്കാഡമി തുടങ്ങി. ഇപ്പോൾ അദ്ദേഹം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചെയർമാനായിട്ട് അദ്ദേഹം തുടരുന്നു. ഈ അടുത്ത കാലത്ത് ഒരാൾക്ക് സുഖമില്ലാത്ത ഒരാൾക്ക് അല്ലെങ്കിൽ കാലുവയ്യാത്ത ഒരു കുട്ടിക്ക് IAS കിട്ടിയതിനെപ്പറ്റി നമ്മൾ വായിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സംഭാവന എത്രമാത്രം പ്രയോജനകരമായിരിക്കുന്നു എന്നുള്ളത് ഞാനിവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ശാന്തിനികേതൻ കേരള ഫോറം എന്ന NGO സംഘടനയുടെ ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം. കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരിയിൽ ജനിച്ച അദ്ദേഹം ഇന്ന് കേരളമാകെയല്ല ഇന്ത്യയിലെമ്പാടും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത, ചരിത്രം എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ചരിത്രം എഴുതാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളിങ്ങനെ വരും, പക്ഷേ ഏതാണോ അതിൽ വിജയിച്ച് നിൽക്കുന്നത് അതിലേക്ക് നമ്മുടെ ഇഷ്ടം അങ്ങ് പോകും. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഇഷ്ടം പോകുമ്പോൾ ആ പ്ലസ്സിലേക്ക് തന്നെ പോകുമ്പോൾ സത്യത്തിൽ ചരിത്രം അനുസരിച്ച് മൈനസ് ആണെങ്കിലും ആ മൈനസിനെ അവഗണിച്ച് പ്ലസ്സിലേക്ക് പോകും എന്ന് തോന്നത്തക്ക വിധത്തിൽ അദ്ദേഹം തന്നെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതൊരു ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. ചരിത്രം എഴുതുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം, ചെറുതായിട്ടൊന്നും പോരാ, കാരണം ഒരുപാട് ഗ്രന്ഥകാരന്മാരുണ്ട്, അവരുടെ ഗ്രന്ഥങ്ങൾ പഠിക്കണം. അതുപോലെ മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തമായിട്ട് തെളിവുകൾ സഹിതം കിട്ടുന്ന കാര്യങ്ങൾ പഠിക്കണം. ഇതെല്ലാം പഠിച്ച് വരുമ്പോൾ ഒരു കാര്യത്തെ സംബന്ധിച്ച് രണ്ട് രീതി എടുക്കാവുന്ന അവസരങ്ങൾ പലതും വരുമ്പോൾ അതിലേത് എന്നുള്ളത് ഒരു ഗ്രന്ഥകർത്താവിനെ മാത്രമല്ല ആരെയും അല്പം കുഴയ്ക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഗ്രന്ഥകർത്താവിനെ സംബന്ധിച്ചിടത്തോളം അത് എഴുതുകയാണ്, പുസ്തകമാവുകയാണ്, അത് പബ്ലിഷ് ചെയ്യുകയാണ്. അത് എത്രയോ ആളുകൾ കാണും, എത്രയോ ആളുകൾ വായിക്കും, എത്രയോ ആളുകൾക്ക് അത് പ്രയോജനം ചെയ്യും, എത്രയോ ആളുകൾക്ക് അത് ഗുണം ചെയ്യേണ്ടതാണ് എന്നുള്ളതൊക്കെ ഓർമ്മിക്കുമ്പോൾ ശരിക്കും അദ്ദേഹത്തിൻ്റെ ആ ചെയ്തികൾ വളരെയധികം നമ്മുടെ വളരെ പ്രാധാന്യത്തോടെ മാത്രം തോന്നുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ ചരിത്ര പുസ്തകത്തിൽ കൂടി കണ്ണോടിച്ച് വരുമ്പോൾ എത്ര കാര്യമായിട്ട് അദ്ദേഹം ആദ്യകാല ചരിത്രം, കേരളത്തിൻ്റെ ചരിത്രം പഠിച്ചിരിക്കുന്നു. BC എന്ന് പറഞ്ഞാൽ ബിഫോർ ക്രൈസ്റ്റ്, അതിന് വളരെ കാലങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതലുള്ള കാലങ്ങൾ കാര്യങ്ങൾ അദ്ദേഹം വിവരിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് പല രീതിയിൽ നമ്മുടെ കൊച്ചു കേരളം, അത് കൊച്ചിയായിട്ടും മലബാറായിട്ടും തിരുവിതാംകൂറൊക്കെ ആയിട്ട് മാറി മാറിയൊക്കെ പോയെങ്കിലും അതിനു മുമ്പ് അതിനുശേഷവും ആയി പല രീതിയിൽ പലരുടെ ആ ഭരണത്തിൽ വന്നതും പല മഹാന്മാരെ ഭരിച്ചതും പല രാജാക്കന്മാർ വന്നതും അവർ തമ്മിലുള്ള പോരുണ്ടായതും അതിനിടയ്ക്ക് ബ്രിട്ടീഷുകാർ ഉൾപ്പെടെ അല്ലെങ്കിൽ ഡച്ചുകാരുൾപ്പെടെ പോർച്ചുഗീസുകാരുൾപ്പെടെ മറ്റ് രാജ്യക്കാർ വന്ന് നമ്മുടെ ഈ രാജ്യത്തെ പിടിച്ചടക്കിയ കൂട്ടത്തിൽ നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ ഈ പ്രദേശങ്ങൾക്കും ഉണ്ടായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്രശ്നങ്ങൾ ഒക്കെ അദ്ദേഹം നേരിട്ട് ഇതിൽ വിവരിച്ചിട്ടുണ്ട്. അത് ഒന്നും അത്ര എളുപ്പമല്ല എന്നെനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഒരിക്കൽ ഒരിടത്ത് അദ്ദേഹം 267 പേജിലാണ് പറഞ്ഞിരിക്കുന്നു, കൊച്ചി പ്രധാനമന്ത്രി. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഓർത്തു, കൊച്ചിക്ക് പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു? പക്ഷേ കൊച്ചിക്ക് പ്രധാനമന്ത്രിയായിരുന്നു എന്ന് പറയുന്നത്. അന്ന് പാലിയത്തച്ഛൻ്റെ പോരാട്ടം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിവരിച്ചിരിക്കുന്ന കാര്യങ്ങളും സ്വാതന്ത്ര്യ സമര സ്വാധീനം എത്രമാത്രം കേരളത്തെ ബാധിച്ചു എന്ന് പേജ് 271 മുതൽ 79 വരെ അദ്ദേഹം വിവരിച്ചതും ബ്രിട്ടീഷുകാർക്കെതിരായി എങ്ങനെ ശക്തമായി നീങ്ങാം എന്നുള്ളതിനെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ എത്രമാത്രം ചിന്താഗതികൾ വന്നു എന്നും അവ എത്രമാത്രം നടപ്പാക്കാൻ ശ്രമിച്ചു എന്നും KP രാമൻ ഉൾപ്പെടെ KP കേശവ മേനോൻ ഉൾപ്പെടെ പലരും എത്ര ശക്തമായിട്ടുള്ള നേതൃത്വമാണ് ഈ പോരാട്ടങ്ങൾക്ക് നൽകിയത് എന്നും ഒക്കെ അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. ഞാൻ
ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. ആദ്യം ഞാൻ വിചാരിച്ചത് ഈ പുസ്തകത്തെപ്പറ്റി ഒരു ചർച്ച എന്നുള്ള നിലയ്ക്കാണ്. പിന്നെയാണ് ഇന്നലെയാണ് എന്നോട് പറഞ്ഞത് മറ്റൊരു രീതിയിലാണ്, അതുകൊണ്ട് അധ്യക്ഷത വഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചർച്ചയിലേക്ക് കടക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളിൽ ഞാൻ തയ്യാറാണ്, എങ്കിലും അത് ഇപ്പോൾ ഞാനിവിടെ വിവരിക്കുന്നില്ല, സമയത്തിൻ്റെ കുറവ് മനസ്സിലാക്കുന്നു. അതല്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ പേജുകൾ സഹിതം പറയാനാണെങ്കിൽ ഒരുപാട് ഒരുപാട് പറയാനുണ്ട്. EMS നമ്പൂതിരിപ്പാട് കോൺഗ്രസ് ആയിരുന്നു എന്നും അത് കഴിഞ്ഞ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ കോൺഗ്രസ്സിലുണ്ടായ ചില ആളുകളുടെ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ചില സോഷ്യലിസ്റ്റ് ഗ്രൂപ്പുകളുടെ പ്രത്യേകമായ നിലപാടുകൾ അല്ലെങ്കിൽ റവല്യൂഷണറി നിലപാടുകൾ വന്നു എന്നും അങ്ങനെ അവസാനം അത് രണ്ടായി മാറിയെന്നും ഒക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ മറന്നുപോകുന്ന അല്ലെങ്കിൽ ഓർമ്മിക്കാതിരിക്കുന്ന ഒരുപാട് ഭാഗങ്ങൾ അതിനകത്ത് ഈ അടുത്ത കാലത്തുള്ളതും ഉണ്ട്. അടുത്ത കാലത്ത് ഏറ്റവും അടുത്ത കാലം വരെയുള്ള ചരിത്രവും അദ്ദേഹം പറയുന്നുണ്ട് എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. അദ്ദേഹം ഇത്ര കാര്യമായിട്ട് ഈ കാര്യങ്ങൾ പഠിച്ച് എഴുതി അത് പുസ്തകമാക്കി അത് പ്രസിദ്ധീകരിച്ച് അതിന് വീണ്ടും ദേശീയ തലത്തിൽ പുരസ്കാരങ്ങൾ വാങ്ങുവാനുള്ള അവസരമുണ്ടാകും എന്ന ഉറപ്പ് ഉള്ളതുകൊണ്ട് അതും അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന വലിയ നേതാക്കന്മാർ, പ്രത്യേകിച്ച് സാഹിത്യ രംഗത്തുമൊക്കെ വലിയ വലിയ സംഭാവനകൾ ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, പ്രധാനപ്പെട്ട ആളുകൾ ഇവിടെയുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ ഒന്ന് മാറിക്കൊടുത്തുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് ഈ പുസ്തക പ്രകാശ മേള ഇതുപോലെ നടക്കുന്നത് കേരള അസംബ്ലിക്ക് ഒരു പ്രത്യേകതയാണ്. ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും പോരാട്ടങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ പോരാട്ടങ്ങളൊന്നും അല്ല, അതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ എന്ത് പോരാടിയാലും അതിനെ അതിജീവിക്കുവാനുള്ള ഇതാ ഇവിടെ ഇരിക്കുന്ന ഈ എഴുത്തുകാരെ വിചാരിച്ചാൽ അതിനെയൊക്കെ അതിജീവിക്കാൻ പറ്റും എന്ന് കാണിക്കുന്ന ഞങ്ങളൊക്കെ പാർലമെൻറ്റിൽ കുറേ ആളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ 20 കൊല്ലം ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നപ്പോൾ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വളരെ പ്രധാനപ്പെട്ട ആളെപ്പറ്റി ഒരാൾ എന്നോട് പറഞ്ഞു, ഇദ്ദേഹം ഏറ്റവും മൃഗനാണ്. ശരിയാണ്, ഞാനും അദ്ദേഹവുമായിട്ട് ഒരുപാട് വഴക്കുണ്ടാക്കിയ കാര്യമാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത്, യോഗി ആദിത്യനാഥ. ഞങ്ങൾ തമ്മിൽ പിന്നെ വലിയ സ്നേഹിതരുമായിരുന്നു. അതൊക്കെ പോട്ടെ, ഇങ്ങനെ ഒരുപാട് ഒരുപാട് അവസരങ്ങൾ പാർലമെൻറ്റിലും നിയമസഭയിലും മറ്റ് വേദികളിലും ഒക്കെ കിട്ടുന്നുണ്ട്. എങ്കിലും ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലാതെയോ ഒക്കെ എഴുതി കൊണ്ടുവരുമ്പോൾ അതിനുള്ള ഭംഗിയും അതിനുള്ള പ്രത്യേകതയും ഒന്ന് ഓർമ്മിച്ചുകൊണ്ട് അതിനുള്ള അവസരം കൂടുതൽ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകിച്ച് ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് ജോബിൻ എസ് കൊട്ടാരത്തെ ഒരിക്കൽ കൂടി പ്രത്യേകിച്ച് ആശംസകൾ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇന്നിവിടെ പ്രകാശിതമാകുന്ന പുസ്തകത്തിൻ്റെ അവതാരികയിൽ ശ്രീ ജയകുമാർ IAS പറഞ്ഞതുപോലെ ആത്മവിശ്വാസത്തിൻ്റെ സൂര്യപ്രകാശത്തിലേക്ക് നമ്മെ നയിക്കുന്ന കൃതി, ഡോക്ടർ ജോബിൻ എസ് കൊട്ടാരത്തിൻ്റെ ജീവിത പ്രചോദനാത്മക സമ്പൂർണ്ണ കൃതി ഒന്നും അസാധ്യമല്ല എന്ന പുസ്തകം പ്രകാശിപ്പിക്കുന്നതിന് എഴുത്തുകാരനും വയലാർ അവാർഡ് ജേതാവുമായ കേരള സ്റ്റേറ്റ് ഫുഡ് കമ്മീഷണർ ചെയർമാനുമായ ശ്രീ മോഹൻകുമാർ സാറിനെ മോഹൻകുമാർ സാറിനെയും പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി മുൻ കേന്ദ്രമന്ത്രി ശ്രീ PC തോമസ് സാറിനെയും വളരെ ആദരപൂർവം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അഞ്ചാം ദിവസത്തിൽ കേരള ചരിത്രത്തിൻ്റെ സമ്പൂർണ്ണ കൃതി ഡോക്ടർ ജോബിൻ എസ് കൊട്ടാരം രചിച്ച കേരള ചരിത്രം എന്ന പുസ്തകം പ്രകാശിപ്പിക്കുന്നതിന് എഴുത്തുകാരനും സംവിധായകനും കേരള സ്റ്റേറ്റ് കൾച്ചറൽ ആക്ടിവിറ്റി ബോർഡിൻ്റെ ചെയർമാനുമായ ശ്രീ മധുപാൽ സാറിനെയും പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി പ്രഭാഷകനും എഴുത്തുകാരനും എന്ന നിലയിൽ പ്രശസ്തനായ ശ്രീ രാഹുൽ ഈശ്വരൻ സാറിനെയും സ്നേഹപൂർവം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രഭാഷണത്തിനായി വയലാർ അവാർഡ് ജേതാവും രചയിതാവും
കേരള സ്റ്റേറ്റ് ഫുഡ് കമ്മീഷൻ ചെയർമാനുമായ ശ്രീ മോഹൻ കുമാർ സാറിനെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു. ഈ വേദിയിൽ അധ്യക്ഷത വഹിക്കുന്ന മുൻ കേന്ദ്രമന്ത്രി ആദരണീയനായ ശ്രീ പി സി തോമസ്, സ്വാഗതം ആശംസിച്ച ഡോക്ടർ ജോബിനസ് കൊട്ടാരം, എൻ്റെ പ്രിയ സുഹൃത്തും മലയാളത്തിലെ പ്രമുഖ എഴുത്തുകാരനും സംവിധായകനുമായ ശ്രീ മധുപാൽ, ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ സെബിനസ് കൊട്ടാരം, ഡോക്ടർ കെ വി സുമിത്ര, വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിട്ടുള്ള മറ്റ് ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, ഇവിടെ ഒരു ഘടികാരം ഇങ്ങനെ പ്രഭാഷകരെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അധികം സമയമെടുക്കുന്നില്ല, സമയം തീർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു യുവ തലമുറയ്ക്ക് ആത്മവിശ്വാസം പകരുന്നൊരു കൃതിയാണ്. അല്ലെങ്കിൽ മനസ്സ് തളർന്നു പോകുന്ന നിമിഷത്തിൽ മനസ്സിന് കൂടുതൽ ഉത്തേജനം നൽകി, മനസ്സിന് കൂടുതൽ പ്രചോദനങ്ങൾ നൽകി മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് ഇന്നിവിടെ നടന്നത്. ശ്രീ ജോബിനസ് കൊട്ടാരം എഴുതിയ ഏതാണ്ട് 207 ലേഖനങ്ങളുടെ സമാഹാരമായ ഒന്നും അസാധ്യമല്ല. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ മനസ്സൊക്കെ ഒന്ന് തളർന്നു പോകുന്ന അവസരങ്ങളിൽ വായിക്കാൻ വളരെ കുറച്ച് പുസ്തകങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ കുറച്ചെന്ന് പറയുമ്പോഴേ ഏറ്റവും പ്രധാനപ്പെട്ട ഉണ്ടായിരുന്നത് കെ പി കേശവമേനോൻ്റെ നാം മുന്നോട്ട് ആയിരുന്നു. ഞാനൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ ചില ഇടവേളകളിൽ ഇങ്ങനെ മനസ്സ് വല്ലാതെ തളർന്നു പോകും. അപ്പോഴൊക്കെ ഒരു മനസ്സിനെ ഒന്ന് മുന്നേറാനായിട്ട് സഹായിക്കുന്ന അങ്ങനെയുള്ള പുസ്തകങ്ങളായിരുന്നു. പക്ഷേ ഇന്ന് ജോബിനസ് കൊട്ടാരത്തെ പോലുള്ള, അല്ലെങ്കിൽ സെബിനസ് കൊട്ടാരത്തെ പോലുള്ള മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് പുതിയ തലമുറയ്ക്ക് ഒരു മാർഗദീപം എന്ന നിലയ്ക്ക് ധാരാളം അവരുടേതായിട്ടുള്ള രചനകൾ നമ്മുടെ മലയാള ഭാഷയ്ക്ക് സംഭാവനയായി തരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് 207 ലേഖനങ്ങളുടെ സമാഹാരമായി പുസ്തകം ഇന്നിവിടെ പ്രകാശനം ചെയ്യാൻ ഇടയായത്. എബ്രഹാം ലിങ്കൻ്റെ വളരെ പ്രശസ്തമായൊരു വാചകമുണ്ട്, നിങ്ങൾ എത്ര വർഷം ജീവിച്ചിരുന്നു എന്നതല്ല, നിങ്ങൾ ജീവിച്ചിരുന്ന കാലം അത്രയും എങ്ങനെ ജീവിച്ചു എന്നതിനായിരിക്കും നിങ്ങളുടെ ജീവിതാവസാനം പ്രാധാന്യം എന്ന് പറയുന്നുണ്ട്. എത്ര കാലം ജീവിച്ചിരുന്നു എന്നുള്ളതല്ല, പക്ഷേ ആ ജീവിച്ചിരുന്ന കാലം നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിഞ്ഞു, എത്രത്തോളം ക്രിയാത്മകമായി നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു, അതാണ് ഒരു ജീവിതത്തിനെ നമ്മൾ വിലയിരുത്തുന്നത്. ഇവിടെ ജോബിനസ് കൊട്ടാരത്തിൻ്റെ ഈ പുസ്തകത്തിൽ ഒന്നും അസാധ്യമല്ല എന്ന ഈ പുസ്തകത്തിൽ അദ്ദേഹം മനസ്സിനെ ഒരു വഞ്ചകനായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിനെ വഞ്ചകനായി ചിത്രീകരിക്കുന്ന ഒരു ടൈറ്റിൽ കണ്ടപ്പോൾ എനിക്കത് വായിക്കണം എന്നൊരു താല്പര്യം തോന്നി. അങ്ങനെ ഞാൻ വായിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് വളരെ സത്യമാണ്, നമുക്കൊക്കെ ബോധ്യമുള്ളൊരു കാര്യമാണ്, നമ്മുടെ മനസ്സ് പലപ്പോഴും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും, നമ്മളെ വഴിതെറ്റിക്കും, നമ്മളെ അലസതയിലേക്ക് നയിക്കും. എന്നിട്ട് ഈ അലസതയിലേക്ക് നമ്മളെ നയിച്ചിട്ട് മനസ്സ് ന്യായീകരിക്കും, അതിൽ യാതൊരു തെറ്റുമില്ല, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ നമ്മളതിൽ നിന്ന് മനസ്സ് പിൻവലിക്കും, അപ്പോഴും മനസ്സ് നമ്മളെ വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കും, നമ്മളെ ന്യായീകരിക്കുകയും ചെയ്യും. നമ്മുടെ അലസതയ്ക്കും നമ്മുടെ മൗഢ്യത്തിനുമൊക്കെ മനസ്സ് പിന്നെ സ്വയം പല ന്യായീകരണങ്ങളും കൊണ്ടുവരുമ്പോൾ മനസ്സ് ശരിക്കും നമ്മളെ ഒരു വല്ലാത്തൊരു തടവറയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം മനസ്സിനെ ഒരു വഞ്ചകനായിട്ട് വിശേഷിപ്പിക്കുന്നത്. ആ വഞ്ചനയിൽ നിന്നും, മനസ്സിൻ്റെ വഞ്ചനയിൽ നിന്ന് എങ്ങനെ നമുക്ക് ഉയർക്കാൻ കഴിയണം, എങ്ങനെ അതിൽ നിന്ന് മുന്നേറാൻ കഴിയണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഈ ലേഖനങ്ങളിലെല്ലാം തന്നെ നമുക്ക് തരുന്ന ഉപദേശങ്ങൾ. അതിന് തൊട്ടടുത്ത അധ്യായത്തിൽ തന്നെ മനസ്സിനെ അദ്ദേഹം ഒരു കമ്പ്യൂട്ടറായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. കമ്പ്യൂട്ടറിൽ പ്രോഗ്രാമിംഗ് ചെയ്യുന്നത് പോലെ മനസ്സിൽ നമ്മളിങ്ങനെ നമ്മുടെ ജീവിത ശൈലിയിലൂടെ നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യുന്നുണ്ട്. ആ പ്രോഗ്രാമിംഗ് നമ്മൾ പലപ്പോഴും മാറ്റി എഴുതേണ്ടി വരും, ആ പ്രോഗ്രാമിൻ്റെ ഭാഷ നമ്മൾ മാറ്റി എഴുതേണ്ടി വരും. അങ്ങനെ മാറ്റി എഴുതിയാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ, നമ്മുടെ വളരെ വിലയേറിയ സമയം നമുക്ക് കൂടുതൽ പ്രാവർത്തികമാക്കാനും ഫലപ്രദമാക്കാനും കഴിയുള്ളൂ. എല്ലാവരും പൊതുവേ പറയുന്നൊരു ഒരു ഒരു മുടന്ത ന്യായമാണ് ഒട്ടും സമയമില്ല, നേരമില്ല, ഒന്നിനും സമയമില്ല, വായിക്കാൻ സമയമെന്ന് വെച്ചാൽ വായിക്കാൻ സമയമില്ല, ഒന്നും ചെയ്യാൻ സമയമില്ല എന്ന് പറയും. ഈ സമീപകാലത്ത് കെ ജി ശങ്കരപിള്ള സാർ ഒരു കവിത എഴുതിയിരുന്നു, മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അച്ചടിച്ചു വന്ന കവിതയാണ്. അല്ല, അദ്ദേഹം പറയുന്നൊരു വളരെ ശ്രദ്ധേയമായൊരു വരിയുണ്ട്, വേണമെങ്കിൽ നേരം വേരിലും കായ്ക്കും, പക്ഷേ വേണമെന്ന് വിചാരിക്കണം. അപ്പോൾ വേണമെങ്കിൽ ചക്ക മാത്രമല്ല നേരവും വേരിൽ കായ്ക്കും, വേണമെങ്കിൽ നേരം വേരിലും കായ്ക്കും, പക്ഷേ വേണമെന്ന് വിചാരിക്കണം. അങ്ങനെ സമയത്തെ മാനേജ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള ടൈം മാനേജ്മെൻറ്റിലൂടെ നമ്മുടെ ഓരോ ദിവസങ്ങളും
നമുക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ വലിയ വലിയ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയും എന്നൊരു ഒരു ഉപദേശം നമുക്ക് ഈ പുസ്തകങ്ങളിലെ എല്ലാ ലേഖനങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും ജീവിതത്തിലെ ഉൽപ്പതിഷ്ണുക്കളായിട്ടുള്ള ചെറുപ്പക്കാർക്ക് ഇത് വലിയൊരു ഒരു വഴികാട്ടിയായി തീരും. ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരണം എന്നാഗ്രഹിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവും, അവർക്കൊക്കെ തീർച്ചയായിട്ടും ഇത് വലിയൊരു വഴികാട്ടിയായി തീരും. അങ്ങനെയല്ല ജീവിതത്തിൽ അലസത കാണിക്കുന്നവർക്കാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇത് അതിനേക്കാൾ വലിയൊരു വഴികാട്ടിയാണ്. അതുകൊണ്ട് നമ്മുടെ യുവസമൂഹത്തിന് മാത്രമല്ല എല്ലാ തലമുറയിൽപ്പെട്ടവർക്കും എല്ലാ പ്രായത്തിൽപ്പെട്ടവർക്കും ഈ പുസ്തകം ഒരു വലിയ നല്ലൊരു വഴികാട്ടിയാണ്. അങ്ങനെ ഒരുപാട് പേർക്ക് ഇതിൽ നിന്ന് ഒരു ജീവിതത്തിൽ തന്നെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വഴി തെളിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ജോബിന കൊട്ടാരത്തിന് ഇനിയും ഇനിയും ഇതുപോലെ ഒരുപാട് മോട്ടിവേഷണൽ ഗ്രന്ഥങ്ങൾ എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പുസ്തകം ഔപചാരികമായി പ്രകാശനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി സാർ. വീണ്ടും പ്രഭാഷണത്തിനായി ശ്രീ മധുപാൽ സാറിനെ സ്നേഹപൂർവം ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലിരിക്കുന്ന ആദരണീയരെ, കാരണം എല്ലാവരും പേര് പറയാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ ടൈംസ് അപ്പ് എന്ന് പറഞ്ഞൊരു ഇത് വന്നിട്ടുണ്ടല്ലോ. എല്ലാവരും ഏറെ അടുപ്പമുള്ളവരും സ്നേഹമുള്ളവരും തന്നെയാണ്, ആയതിനാൽ പേര് പറഞ്ഞ് സമയം കളയുന്നില്ല. ഇന്ന് ജോബിനസ് കൊട്ടാരത്തിൻ്റെ കേരള ചരിത്രം എന്ന പുസ്തകം പ്രകാശനം ചെയ്യാൻ കിട്ടിയ ഒരു സന്തോഷം, ഏറെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ആദരവോടും കൂടി ജോബിൻ്റെ ഈ പുസ്തകം കേരള ചരിത്രം എന്ന പുസ്തകം പ്രകാശനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഈ ഒരുപാട് കാര്യങ്ങൾ ഇരിക്കുന്നു. ഞാൻ ഈ പുസ്തകം കിട്ടിയെന്ന് പോലും വായിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു കാര്യം, നമ്മുടെ ചരിത്രങ്ങൾ പലപ്പോഴും മറ്റുള്ളവർ പറഞ്ഞ് കേട്ട് എഴുതുന്നതാണ്. ഈ 1000 കൊല്ലത്തിലേറെ വർഷം പഴക്കമുള്ള, അല്ലെങ്കിൽ നമ്മുടെ പോർച്ചുഗീസ് വാസ്കോഡിഗാമ വന്നതിന് ശേഷം ഉണ്ടാകുന്ന ചരിത്രവും അതിനു മുമ്പുള്ള ചരിത്രവും മലയാള ചരിത്ര കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ കുറിച്ച് പറയുന്ന എല്ലാ ഇടങ്ങളിലും ഒരുപാട് പുസ്തകങ്ങളിലൂടെ പല രീതിയിൽ പലരായി പറഞ്ഞു തീർത്തിട്ടുള്ള പല ചരിത്ര കഥകളുമുണ്ട്. ഞാൻ ഈ പുസ്തകത്തെ കാണുന്ന ഏറ്റവും വലിയ സന്തോഷമുണ്ടാകുന്ന കാര്യം, ഇത് അദ്ദേഹം ഈ അബ്സല്യൂട്ട് പബ്ലിക്കേഷൻസും തീർച്ചയായിട്ടും അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നതും IAS അക്കാഡമിയുടെ കീഴിൽ അതുപോലെയുള്ള പഠിക്കാൻ ചരിത്രത്തെ പഠിക്കാനോ അല്ലെങ്കിൽ ഒരു അക്കാഡമിക് താല്പര്യത്തോടുകൂടി പഠിച്ചു പോകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഏറ്റവും ഈസി ആയിട്ട്, ഞാൻ പലപ്പോഴും ചരിത്രം എപ്പോഴും വായിച്ചു പോകുമ്പോൾ അതിനകത്ത് കഥയുണ്ടോ അല്ലെങ്കിൽ അത് വെറും ക്രോണോളജിക്കൽ ഓർഡറിലുണ്ടാകുന്ന സംഭവങ്ങളാണ്, ഈ സംഭവങ്ങളൊക്കെ കേൾക്കുവാണെങ്കിലും പറയുവാണെങ്കിലും അത് വായിച്ചു പോകാനുള്ളൊരു ഒരു പ്രേരണ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ജോബിനസ് കൊട്ടാരം വളരെ മനോഹരമായിട്ടും വിദഗ്ധമായിട്ടും ഈ പുസ്തകത്തിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം ചരിത്രമുണ്ടാക്കുന്ന, ചരിത്രം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഓരോ ദിവസവും പുതിയ പുതിയ വാക്കുകളും പുതിയ പുതിയ അവസ്ഥകളും പുതിയ പുതിയ രീതിയിലുള്ള സന്ദേഹങ്ങളുമൊക്കെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നൊരു സന്ദർഭത്തിൽ എന്താണ് റിയാലിറ്റി, എന്താണ് നടന്നത് എന്നുള്ളത് അറിയണമെങ്കിൽ പൂർവ്വകാല ചരിത്രത്തെ പറയാനിളകും. ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലൂടെ വരുന്ന ചരിത്രമല്ല ചരിത്രം എന്നുള്ളൊരു ബോധമുണ്ടാക്കേണ്ടത് തീർച്ചയായും ഇതുപോലെയുള്ള എഴുത്തുകാരുടെ ഉദ്ദേശം തന്നെയാണ്. കാരണം ചരിത്രത്തെ വളരെ വ്യക്തമായി കാണുകയും അത് മനസ്സിലാക്കാൻ നമുക്ക് മുമ്പുണ്ടായിട്ടുള്ള ചരിത്രകാരന്മാരുടെ എഴുതിയിട്ടുള്ള ചരിത്രം പരിപൂർണം വായിക്കുകയും അതിനകത്തുനിന്നൊരു കൃത്യമായ രീതിയിൽ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു രീതി ഉണ്ടാക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. കാരണം ചരിത്രം എപ്പോഴും നമുക്ക് വേണ്ടി മറ്റുള്ളവർ പറഞ്ഞു തന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അത് പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യമാണ്. ഞാൻ ഇതിനകത്ത് വായിച്ചു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ കേരളമുണ്ടായ കാലം മുതൽ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു പർട്ടിക്കുലർ ഘട്ടം വരെയാണ് അദ്ദേഹം അത് എഴുതി തീർത്തിട്ടുള്ളത്. ഇനിയും ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുണ്ട് എന്ന് ഞാൻ അദ്ദേഹത്തോട് വളരെ സ്വകാര്യമായൊരു സംഭാഷണത്തിൽ പറയുകയുണ്ടായിരുന്നു. തീർച്ചയായും ഈ കേരള ചരിത്രം ഇത്രയും പോരാ, ഇതിനും ഇനിയും ഉണ്ട് എന്നുള്ളത് നല്ല ബോധ്യമുണ്ട്. കാരണം വായിച്ച പുസ്തകങ്ങളിൽ നിന്നും അറിഞ്ഞ അറിവുകളിൽ നിന്നും വെറും കേട്ടറിവുകളല്ലാതെ കൃത്യമായ ബോധത്തോടുകൂടിയുള്ള അറിവുകളെക്കുറിച്ചും, കാരണം ശാസ്ത്രീയമായ വിശകലനത്തോടുകൂടിയുള്ള ഒരു തീരുമാനങ്ങൾ ഉറപ്പിച്ചിട്ടുള്ള ഒരു രീതിയാണ് ജോബിനസ് കൊട്ടാരം ഈ പുസ്തകത്തിൽ അവലംബിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വായിക്കപ്പെടേണ്ടതാണ്. നമ്മുടെ നാട്ടിൽ നമ്മുടെ അവസ്ഥകൾ, നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ സംസ്കാരം, നമ്മുടെ പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾ പോലും കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ചരിത്രബോധമുണ്ടാവണം. ചരിത്രമില്ലാത്ത ഒരു മനുഷ്യനും മനുഷ്യനല്ല എന്ന് ബോധിപ്പിക്കുന്ന ഒരു കൃതി കൂടിയാണെന്ന് ഇത് വായിക്കുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ കേരള ചരിത്രം ജോബിനസ് കൊട്ടാരം എഴുതിയിരിക്കുന്നത് വായിക്കാനുള്ളതാണ്, നാളേക്ക് കൂടി ഉള്ളതാണെന്ന്
ഏറെ ബോധത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും അറിയിക്കുന്നു. തീർച്ചയായും ഈ പുസ്തകത്തിന് എല്ലാ ഭാവങ്ങളും നേരുന്നു. നന്ദി സാർ. വീണ്ടും മറ്റൊരു പ്രഭാഷണത്തിനായി ശ്രീ രാഹുൽ ഈശ്വർ സാറിനെ സ്നേഹപൂർവം ക്ഷണിച്ചുകൊള്ളുന്നു. മൂന്ന് മിനിറ്റ് രണ്ട് കാര്യങ്ങൾ. ഞാൻ പൊതുവേ ടൈമർ വെച്ച് സംസാരിക്കുന്നത്, അതുകൊണ്ട് ഈ ടൈമർ പരിപാടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ നാട്ടിൽ ഉറപ്പായിട്ടും വെക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ടൈമർ വെച്ച് ടൈം കോൺഷ്യസ് ആയി തന്നെ സംസാരിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. വേദിയിലിരിക്കുന്ന എല്ലാ വ്യക്തികളും, ആദരണീയരായ പി സി തോമസ് സാറുണ്ട്, മോഹൻകുമാർ സാറുണ്ട്, ശ്രീ മധുപാലുണ്ട്, വേദിയിലിരിക്കുന്ന ശ്രീ സെബിനസ് കൊട്ടാരം, ജോമിനസ് കൊട്ടാരം, കെ വി സുമിത്ര അടക്കമുള്ള എല്ലാ ആൾക്കാർ, എനിക്ക് പ്രിയപ്പെട്ട ശ്രീ മുഷ്താഖ് സാർ അടക്കമുള്ള ആൾക്കാർ ഇവിടെയുണ്ട്. ആദ്യം തന്നെ ശ്രീ ജോബിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി ഞാൻ കാണുന്നത്, സ്കിൽ ട്രെയിനിങ് അല്ലെങ്കിൽ മോട്ടിവേഷണൽ സ്പീക്കിംഗ് തുടങ്ങിയ മേഖലയിലുള്ളവർക്ക് പൊതുവേ ചരിത്രം അത്ര ഫാസിനേറ്റിംഗ് ആയൊരു ടോപ്പിക് ആകാറില്ല. ഇത് രണ്ടും ഒരേപോലെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന അദ്ദേഹത്തിന് ആദ്യം തന്നെ പ്രണാമം ഓർപ്പിക്കുന്നു. ആ അവസരത്തിൽ എനിക്ക് കുടുംബപരമായിട്ട് കൂടെ അദ്ദേഹത്തോടൊരു നന്ദിയുണ്ട്. അതും കൂടെ പറയണമെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ വിട്ടത്. എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് പബ്ലിക് സ്പീക്കിംഗ് അടക്കമുള്ള കാര്യങ്ങൾക്ക് ഫിയറും മറ്റും ഉണ്ടായിരുന്നു. ശ്രീ ജോബിൻ്റെയും ശ്രീ സെബിൻ്റെയും ക്ലാസ്സിൽ ചെന്നിട്ടാണ് എൻ്റെ അമ്മയായ മല്ലിക നമ്പൂതിരിക്ക് അത് മാറിയത്. അമ്മ ഇപ്പോൾ യോഗക്ഷേമ സഭയുടെ സംസ്ഥാന വനിതാ പ്രസിഡന്റ് ഒക്കെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവർക്ക് കൂടെയുള്ള ക്രെഡിറ്റ് ആണത് എന്ന് അവരോട് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ആ ഭാഗത്തിലേക്ക് പോകും. രണ്ട്, എനിക്ക് കിട്ടിയൊരു വലിയ ഭാഗ്യം എന്ന്, എൻ്റെയും കൂടെ ഭാഗ്യമാണ് ശ്രീ മധുപാൽ സാറിൻ്റെ എന്ന്. ഇപ്പോഴാണ് സാറെന്ന് വിളിക്കുന്നത്. അദ്ദേഹത്തെ ആദ്യം പരിചയപ്പെട്ടപ്പോൾ എനിക്ക് 9 വയസ്സായിരുന്നു, അന്ന് അങ്കിൾ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അങ്കിൾ എന്ന് വിളിച്ചാൽ ശരിയാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കലാപരമായ സബര്യകളിൽ ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശ്രീ മധുപാൽ സാറിൻ്റെ എന്ന് സ്വീകരിക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷം, വളരെ പ്രൗഢഗംഭീരമായൊരു വേദിയാണ്. ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അതായത് സ്കിൽ ട്രെയിനിങ് അടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് ചരിത്രം, അദ്ദേഹത്തിൻ്റെ പുസ്തകം ഞങ്ങൾ ചങ്ങനാശ്ശേരിയിലൊരു കോളേജിൽ ഒരുമിച്ചുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം തരികയുണ്ടായി. വളരെ ആഴത്തിൽ ബാലൻസ്ഡായി, എക്സ്ട്രീം ലീനിങ്സ് ഇല്ലാതെ, ബയസ് ഇല്ലാതെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഞാൻ ശങ്കരാചാര്യയെക്കുറിച്ച്, ഹൈദരലിയെക്കുറിച്ച്, ടിപ്പുവിനെക്കുറിച്ച് അടക്കമുള്ള പല പോർഷൻസും വായിക്കുകയുണ്ടായി. വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ അദ്ദേഹം പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ പരമ്പരാഗത വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് നൽകാൻ കഴിയാത്ത ഒരുപാട് ലൈഫ് സ്കിൽസ് എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. ജീവിത നൈപുണ്യങ്ങൾ എന്നോ 21st century സ്കിൽസ് എന്നോ ഒക്കെ പറയുന്ന കാര്യങ്ങൾ, അത് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും നല്ല രീതിയിൽ കൊടുക്കുകയും ഒരുപാട് തലമുറകളെ അദ്ദേഹം സ്വാധീനിച്ച ഒരുപാട് വ്യക്തിത്വങ്ങളെയും കുട്ടികളെയും യുവതലമുറയെ എനിക്കറിയാം, അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ഒരുപക്ഷെ കേരളത്തിലെ, സൗത്ത് ഇന്ത്യയിലെ, ഇന്ത്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് 10 ട്രെയിനേഴ്സോ മോട്ടിവേറ്റേഴ്സോ ആയ ഒരു വ്യക്തിയാണ് ശ്രീ ജോമിനസ് കൊട്ടാർ. അദ്ദേഹത്തിൻ്റെ ഈ പരിപാടിയിൽ വരാൻ കഴിഞ്ഞതിൽ എല്ലാ സന്തോഷവും രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിന് ഈ പുസ്തകത്തിന് കൂടുതൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ കഴിയട്ടെ. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. 30 സെക്കൻഡ് ലാഭിച്ചിട്ടുണ്ട്, ഞാൻ തിരിച്ചും തരുന്നു. നന്ദി സാർ. ഇന്ന് ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ഉപഹാരം സമർപ്പിക്കുന്നതിനായി മോട്ടിവേഷണൽ സ്പീക്കറായ ഡോക്ടർ സെബിനസ് കൊട്ടാരത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സാർ, പി സി തോമസ് സാറിനെ ഉപഹാരം സ്വീകരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ഒപ്പം ശ്രീ മോഹൻകുമാർ സാറിനെയും ഉപഹാരം സ്വീകരിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. വീണ്ടും ശ്രീ മധുപാൽ സാറിനെയും ഉപഹാരം സ്വീകരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ഒപ്പം രാഹുൽ ഈശ്വർ സാറിനെയും ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് ക്ഷണിക്കുന്നു. ഇന്ന് ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നതിനായി കെ വി സുമിത്ര മാമിനെ സ്നേഹപൂർവം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ വേദിയിൽ എത്തിയിരിക്കുന്ന എല്ലാ മഹത് വ്യക്തികൾക്കും ജോബിനസ് കൊട്ടാരം സാറിൻ്റെ ഈ പുസ്തക പ്രകാശന വേളയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഒറ്റവാക്കിൽ പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.